ഹലോ, എൻ്റെ പേര് ജെയ്സൺ ചാക്കോ. വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഒരു ചെറിയ സംരംഭം തുടങ്ങി അവരുടെ ജീവിത വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി മറ്റുള്ളവർക്കും ഗുണകരമായി തീരുന്നതിനുമുള്ള വഴികൾ, നിയമപരമായ കാര്യങ്ങൾ, അതിന് പ്രോത്സാഹനം എന്നിവ നൽകുകയാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഈ ചാനലിലൂടെ നൽകുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ഈ വ്യവസായം നടത്തുന്നതിനാൽ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്താൽ അങ്ങനെ വിജയിക്കുമെന്ന് പറയുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, വ്യവസായത്തിൻ്റെ വിജയം ഓരോരുത്തരുടെ വ്യക്തിപരമായ കഴിവുകളെയും വ്യക്തിപരമായ സ്വഭാവത്തെയും എല്ലാം വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഒരേ വ്യവസായം തന്നെ ഒരേ സാഹചര്യത്തിൽ ചെയ്യുന്നവർ തന്നെ ചിലർ വിജയിക്കുമ്പോൾ ചിലർ പരാജയപ്പെടുന്നു, ചിലർ വലിയ വൻ ലാഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലർ തറപറ്റിപ്പോകുന്നു. അതിന് നല്ലൊരു ശതമാനം കാരണവും വ്യക്തിപരമായ കഴിവുകളോ വ്യക്തിപരമായ അവരുടെ സ്വഭാവങ്ങളോ ആണെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യവസായത്തിന് സാധ്യതയുണ്ടോ മറ്റേ വ്യവസായത്തിന് സാധ്യതയുണ്ടോ എന്ന് പലരും ചോദിക്കുമ്പോൾ, പൊതുവേ ചില വ്യവസായങ്ങൾക്ക് സാധ്യത കുറവും മറ്റ് പല മിക്കവാറും എല്ലാ വ്യവസായങ്ങൾക്കും തന്നെ സാധ്യതയുമുണ്ട് കഴിവോടെ കൂടി നടത്തുകയാണെങ്കിൽ. അപ്പോൾ എന്ന് കരുതി ചിലർ പറയും ഇന്നയാൾ നടത്തിയിട്ട് ആ വ്യവസായം തോറ്റുപോയി, അതുകൊണ്ട് ഇനി അതിന് രക്ഷയില്ല. ചിലർ പറയും ഒരു വ്യവസായത്തിനും ഇനി സാധ്യതയില്ല, കാരണം ഇവിടെ വ്യവസായത്തിന് പറ്റിയ സാഹചര്യമല്ല. ഇതൊക്കെ പറയുന്ന സാഹചര്യത്തിൽ തന്നെ ഇതേ വ്യവസായവും ഇതേ ഏത് വ്യവസായവും നടത്തി വിജയിപ്പിക്കുന്ന ആൾക്കാർ ഇതേ സാഹചര്യത്തിൽ ഉണ്ട്, ഇവിടെ ഈ നാട്ടിലുണ്ട്, ഈ കേരളത്തിലുണ്ട്, അനേകരുണ്ട്, അനേകർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ നടക്കുകയില്ലെന്ന് പറയുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, അതിന് പ്രത്യേക ശ്രമവും ആവശ്യമില്ല. അത് എന്നാൽ നടത്തി വിജയിപ്പിച്ച് അവൻ്റെ ഒരു ജീവിത നില മെച്ചപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്വീകരിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്വീകരിച്ച് അതിനെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവർ പ്രവർത്തിച്ചാൽ വിജയം ഭരിക്കാനും കഴിയും. ഇവിടെ ഒരു ഇന്ന് പറയുന്ന ഒരു കാര്യം നഷ്ടസാധ്യതയെക്കുറിച്ചാണ്. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ നഷ്ടത്തിന് സാധ്യത അപ്രതീക്ഷിതമായ കാരണങ്ങളാലോ പ്രതീക്ഷിക്കാത്ത കാരണങ്ങളാലോ ഒക്കെ പല സാഹചര്യങ്ങളാൽ നഷ്ടസാധ്യത വന്നേക്കാം. ആ നഷ്ടസാധ്യത എങ്ങനെ കുറയ്ക്കാൻ സാധ്യത, അഥവാ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേക ചില സാഹചര്യങ്ങളിൽ നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഏതൊരു വ്യവസായത്തിനും ഉണ്ട്. അത് വ്യക്തിപരമായ കാരണങ്ങളാലാകാം, അഥവാ മറ്റ് ബാഹ്യമായ കാരണങ്ങളാലാകാം. അപ്പോൾ നഷ്ടസാധ്യത നമ്മൾ എങ്ങനെ കുറയ്ക്കാം, അല്ലെ ആ നഷ്ടത്തിനുള്ള സാധ്യതയെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നഷ്ടത്തിനുള്ള സാധ്യത കുറയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ്. എല്ലാ വ്യവസായവും ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങാൻ ചെയ്യാൻ പറ്റുകയില്ല എങ്കിൽ തന്നെ പുതിയ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങാം. ഒന്ന്, അവരുടെ തന്നെ രീതികൾ, അവരുടെ കഴിവുകൾ, അവരുടെ എക്സ്പീരിയൻസ് പരിവപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യത കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സ്ഥിര ആസ്തികളായ സ്ഥലം, കെട്ടിടം, മെഷീനറി എന്നിവയുടെ ചെലവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ്. സ്ഥിര മൂലധന നിക്ഷേപം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഷ്ടം കുറയ്ക്കാൻ. കാരണം സ്ഥിര മൂലധനം അധികം മുടക്കിയിട്ടില്ലെങ്കിൽ, അധികം മുടക്കില്ലാത്തവന് അധികം നഷ്ടം വരാൻ്റെ ആവശ്യമില്ല, അതാണ് കാര്യം. അപ്പോൾ സ്ഥിര മൂലധനം ഏറ്റവും കുറവാണെങ്കിൽ അതിനകത്ത് നമുക്ക് നഷ്ടസാധ്യതയില്ല, നഷ്ടസാധ്യത ഏറ്റവും കുറയുന്നു, പ്രത്യേകിച്ചൊന്നും പോകാനില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് പരമാവധി വരാൻ സാധിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് വലിയ നേട്ടമോ അന്നേരം കിട്ടിയില്ലായിരിക്കും, പക്ഷേ അതിൽ നിന്ന് പടിപടിയായിട്ട് വളരാനായിട്ട് സാധിക്കും. നഷ്ടസാധ്യത കുറയ്ക്കാനായിട്ട് ഒന്ന്, നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സ്ഥിര മൂലധനങ്ങൾ, അധികം തുക വലിയ വിലയുള്ള മെഷീനറി എടുക്കാതിരിക്കുക, വലിയ കെട്ടിടം പണിയാതിരിക്കുക, അതിനുവേണ്ടി ഭൂമി വാങ്ങാതിരിക്കുക, ഇങ്ങനെ അധിക ചെലവ് വലിയ സ്ഥിര മൂലധന നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു പരിപ്പോടെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങണം, അതിനുവേണ്ടി ഒരേക്കർ സ്ഥലം മേടിച്ചു, അതിനായിട്ട് ഒരു 50 ലക്ഷം രൂപയുടെ കെട്ടിടം പണിതു, അതിനായിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ മെഷീനറി എടുത്തു, ഇതിൻ്റെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ആ ഉൽപ്പന്നം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നഷ്ടസാധ്യത അപ്പോൾ പിന്നെ അയാൾക്ക് നഷ്ടസാധ്യത ഏറ്റവും കുറയും. അപ്പോൾ ഒന്ന് അതാണ്. രണ്ടാമത്,
അയാളുടെ ഫിക്സഡ് കോസ്റ്റുകൾ കുറയ്ക്കുക. ഫിക്സഡ് കോസ്റ്റ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സ്ഥലം, കെട്ടിടം, മെഷീനറി മുതലായവ. ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തണമെങ്കിൽ വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന ചിലവുകൾ, അതായത് വാടക, ശമ്പളം. കൂലി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് അല്ല, വേരിയബിൾ കോസ്റ്റ് ആണ്. കാരണം കൂലി, പണി ചെയ്താൽ കൂലി കൊടുത്താൽ മതി, ദിവസക്കൂലി. അപ്പോൾ പണിയുള്ള ദിവസം കൂലി കൊടുക്കുന്നുള്ളൂ. എന്നാൽ ശമ്പളം അങ്ങനെയല്ല, ശമ്പളം പണിതാലും ഇല്ലെങ്കിലും അയാൾക്ക് മാസം ശമ്പളം കൊടുക്കണം. അപ്പോൾ ശമ്പളം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റാണ്. വാടക എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റാണ്. അതുപോലെ സ്ഥിരമായി നിർബന്ധമായും കൊടുക്കേണ്ട ചിലവുകളെല്ലാം ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റുകൾ കുറയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ ശമ്പളത്തിന് എടുക്കുന്നതിന് പേര് അയാളെ ദിവസക്കൂലിക്ക് എടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ പണി ഉള്ളപ്പോൾ അദ്ദേഹത്തിന് കൂലി കൊടുത്താൽ മതി, അതിൻ്റെ പേര് നഷ്ടം വരുന്നില്ല. അപ്പോൾ അതുപോലെ വാടക, വാടക ചിലവുകൾ പരമാവധി കുറഞ്ഞിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വാടക നമ്മൾ ഏറ്റെടുക്കുന്ന വാടക അത് നമ്മൾ പണിതാലും ഇല്ലെങ്കിലും കൊടുക്കണം. അപ്പോൾ വ്യവസായത്തിന് ഇങ്ങനെ ചെറിയ ഈ സ്ഥിരമായിട്ട് നമ്മൾ മുടക്കേണ്ട മുടക്കുകൾ കുറച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടം കുറഞ്ഞിരിക്കും. നഷ്ടസാധ്യത ഇല്ല, നഷ്ടം വരാനുള്ള സാധ്യതയില്ല. ഇന്ന പണി ചെയ്യാത്ത ദിവസങ്ങളിലും പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും വരാനില്ല. അതുകൊണ്ടാണ് തുടക്കക്കാർ വലിയ നിക്ഷേപത്തിൻ്റെ 1 കോടിയുടെ, ഞാൻ 1 കോടിയുടെ ഞാൻ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നുവരെ ഒരു കാര്യം ചെയ്യാത്ത ഒരാൾ ആദ്യം തന്നെ 1 കോടിയുടെ ഒരു സംരംഭമായിട്ട് ബാങ്കിലേക്ക് ഇല്ല. ആ 1 കോടി ഈടില്ലാതെ ലോൺ വേണം. ഈടില്ലാതെ ലോൺ കിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അതുപോലെ കൊള്ളാവുന്ന സാഹചര്യത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങനെയും കൊടുക്കാം എന്നുള്ളതാണ്. എന്നാൽ ഒരു ആദ്യമായിട്ട് ഇതുവരെ ഒരു കാര്യം നടത്തി വിജയിപ്പിക്കാത്ത ഒരാൾ ഓടിച്ചെന്ന് 1 കോടിയുടെ തന്നെ ചെയ്യുമ്പോൾ അയാൾക്ക് നഷ്ടസാധ്യത ഏറ്റവും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ആ നഷ്ടത്തിന് അയാൾ വഹിക്കാൻ തയ്യാറല്ല. അപ്പോൾ പിന്നെ ബാങ്കുകളും ആ കാര്യത്തിൽ വഹിക്കാൻ തയ്യാറാകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. അവർക്കാരും ഇത് നഷ്ടപ്പെടുമെന്നുള്ള വലിയ ഭയങ്കരമായ ഒരു ഭീതി ഉണ്ടാകാം. അതുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ജെന്യൂനായിട്ടുള്ള ചെറിയ രീതിയിൽ നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത ചെറിയ രീതിയിലുള്ള സംരംഭങ്ങൾ പുതിയ തുടക്കക്കാർ തുടങ്ങുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല. പണി ചെയ്യാത്ത സമയത്തും ഓർഡർ കുറവുള്ള സമയത്തും ഒന്നും വലിയ നഷ്ടം വരുന്നില്ല. എന്നാൽ അത് ഇവർക്ക് കഴിവുണ്ടെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ തന്നെ വളർന്ന് പന്തലിക്കുവാനും സാധിക്കും. അങ്ങനെയാണ് പല വ്യവസായ സാമ്രാജ്യങ്ങളും വളർന്നിട്ടുള്ളതും. അപ്പോൾ ഒരു വ്യവസായം ചെയ്ത് തഴമ്പിച്ച വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ അവർക്ക് ഉറപ്പുണ്ട്. പിന്നെ പുതുക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങി അത് പരീക്ഷിച്ച് അത് ചെറിയ രീതിയിൽ കൊണ്ടുവരുന്ന വിറ്റ്, നാട്ടിൽ വിറ്റ്, അടുത്ത പ്രദേശങ്ങളിൽ വിറ്റ് വിജയിപ്പിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ 1 കോടിയുടെ വലിയ പ്രോജക്റ്റുകളുമായിട്ട് ആദ്യം തന്നെ ചെന്ന് വെറുതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്, കൂടുതലുള്ളത്. എന്നാൽ ആ ഒരു കാരണവശാലും അങ്ങനെ വലിയ പ്രോജക്റ്റ് ഒരിക്കലും തുടങ്ങാൻ സാധിക്കുമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് വലിയ എല്ലാ രീതിയിലും അത് ആരോഗ്യകരമല്ല അത് എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ വീഡിയോകൾ കാണുകയും ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ വ്യവസായം തുടങ്ങുവാനുള്ള സാധ്യതയും കഴിവിനെയും വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്കും പകർന്നു കൊടുത്താൽ, ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഈ ഒരു സംരംഭം തുടങ്ങാനും അവരുടെ ജീവിതം മെച്ചപ്പെടുവാനും കേരളത്തിലെ തന്നെ തൊഴിലില്ലായ്മയ്ക്കുമൊക്കെ അതൊരു വലിയ പരിഹാര സഹായകരമായി തീരും, സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമായി തീരും എന്ന് മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.